ഹലോ ഫിലിം ലവേഴ്സ്, വെൽക്കം ടു ഫില്ലി ഫിലിം. ഇന്ന് നമ്മൾ 2017 ചൈനീസിലിറങ്ങിയൊരു സസ്പെൻസ് മിസ്റ്ററി ചിത്രമായ എഡ്ജ് ഓഫ് ഇന്നസെൻസ് എന്ന ചിത്രത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചിത്രത്തിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മളെ ഹീറോ ലീനയാണ് കാണിക്കുന്നത്. ബൈക്കിൽ കുറേ യാത്രകളൊക്കെ ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു ചെക്കന്. ഒരു ദിവസം അവന് ഹൈവേയിൽ വെച്ചിട്ട് ഒരു വലിയ ആക്സിഡൻറ്റ് നടക്കും. അങ്ങനെ അവന് കഷ്ടിച്ചായതെന്ന് രക്ഷപ്പെട്ടിട്ട് ഹോസ്പിറ്റലിലാവും. ലീക്ക് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഉള്ളത്, ഡാനിയലും എമ്മയും. ഫാമിലി എന്ന് പറയാന് അവൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് തന്നെയാണ് അവന് ഹോസ്പിറ്റലിലൊക്കെ നോക്കിയത്. ഹോസ്പിറ്റലിൽ അവൻ്റെ അടുത്ത ബെഡിൽ കിടക്കുന്നത് ഒരു ഹാർട്ട് പ്രോബ്ലം ഉള്ള ഒരു വയസ്സായ ആളാണ്. അങ്ങനെ അയാളോട് സംസാരിച്ചും ഉറങ്ങിയിട്ടൊക്കെ ബോറടിച്ച് ദിവസങ്ങൾ അങ്ങനെ അവനെ തള്ളി നീക്കും. വീൽ ചെയറിലൊക്കെ ഇരിക്കാനായപ്പോൾ പുറത്ത് എന്താ നടക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ലീ പുറത്ത് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്ത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തന്നെ ഒരു വലിയ വീടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ കോഫി ഷോപ്പും. ആ വലിയ വീട്ടിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് ലീ കാണും. ഉടനെ അവന് ഫോൺ എടുത്തിട്ട് ക്യാമറയിലൂടെ ആ പെൺകുട്ടീനെ സൂം ചെയ്ത് നോക്കും. പക്ഷെ അതിൽ ക്ലിയർ ആയിട്ട് കാണാത്തതുകൊണ്ട് അവന് ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവനൊരു ബൈനോക്കുലർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ അടുത്ത ദിവസം അവൻ ആ ബൈനോക്കുലർ കിട്ടിയിട്ട് വീണ്ടും ആ പെൺകുട്ടീനെ നോക്കും. അങ്ങനെ അവളെ കണ്ടപ്പോൾ അവന് കുറേ വർഷങ്ങളായിട്ട് അവൾ അറിയുന്ന പോലെ ഇന്നൊരു സ്പെഷ്യൽ ഫീലിംഗ് അവന് വരും. പിന്നീട് ലീ എപ്പോഴും അവളെ തന്നെ നോക്കാൻ തുടങ്ങും. ആ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ളത് അവന് കാണും. അങ്ങനെ അവന് ആ കുട്ടീനോട് ഭയങ്കര ഇഷ്ടമാവും. എപ്പോഴും അവളെ കുറിച്ച് തന്നെ ആലോചിക്കാൻ തുടങ്ങും. ഹോസ്പിറ്റലിൽ ഇറങ്ങിയാൽ ഉറപ്പായിട്ടും അവളെ കണ്ട് പ്രപ്പോസ് ചെയ്യാൻ അവൻ തീരുമാനിക്കും. അങ്ങനെ ഒരു ദിവസം അവന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വരും. ബൈനോക്കുലർ വെച്ചിട്ട് ആരെയാണ് നോക്കുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണോ എന്നൊക്കെ മെസ്സേജ് വരും. ഇത് കണ്ടിട്ട് ഷോക്കായിട്ടില്ലേ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിലുള്ള കാര്യം അറിയാമെന്ന് ചോദിക്കും. അപ്പോൾ ആ മെസ്സേജ് അയക്കുന്ന ആൾ, ഞാൻ അടുത്തുള്ള കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ലീ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ അവൻ അറിയുന്ന ആരെയും അവൻ കാണൂല. ആരെങ്കിലും പ്രാങ്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവൻ ആ മെസ്സേജ് മൈൻഡ് ചെയ്യാതിരിക്കും. വീണ്ടും ലീ ആ പെൺകുട്ടീനെ തന്നെ വാച്ച് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം ആ പെൺകുട്ടീൻ്റെ ഫാമിലി പുറത്തു പോയ ശേഷം ആ കോഫി ഷോപ്പിൻ്റെ ഓണർ ആ വീടിൻ്റെ അടുത്ത് വന്നിട്ട് ചുറ്റിക്കറങ്ങിയിട്ട് ആ വീട് വാച്ച് ചെയ്യുന്നത് ലീ കാണും. ഒരു ദിവസം രാത്രി നല്ല മഴ പെയ്യുന്നുണ്ട്. ലീ ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടീൻ്റെ പാരൻസ് തമ്മിൽ എന്തോ പ്രശ്നമുള്ളത് അവൻ കാണും. അങ്ങനെ അവളുടെ അച്ഛന് അമ്മേനെ അടിച്ചിടും. അവളാണെങ്കിൽ അമ്മേനെ എടുത്തിട്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോയി അവരോട് കുറേ നേരം സംസാരിക്കും. എന്നിട്ട് അവൾ കയ്യിൽ ഒരു കത്തി എടുത്ത് വന്നിട്ട് തിരിഞ്ഞു നിൽക്കുന്ന അച്ഛൻ്റെ പുറകിൽ നിന്ന് കുത്തും. പെട്ടെന്ന് ലീൻ്റെ ബൈനോക്കുലർ അടുത്തുള്ള ബെഡിലുള്ള ആ ആള് പിടിച്ചു വാങ്ങിച്ചിട്ട് അവിടെ വല്ല കുളിസീനും കാണുകയാണെന്ന് ചോദിച്ചിട്ട് അയാൾ ആ ബൈനോക്കുലർ വെച്ചിട്ട് പുറത്തേക്ക് നോക്കും. ആ വീട്ടിൽ നടക്കുന്നത് അയാൾ കാണുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ലീ ദേഷ്യപ്പെട്ടിട്ട് അയാളെ കയ്യിൽ നിന്ന് ആ ബൈനോക്കുലർ വാങ്ങിച്ചിട്ട് അയാൾ ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ പറയും. അത് കഴിഞ്ഞിട്ട് അവന് വീണ്ടും ആ ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ ആ അമ്മയും പെൺകുട്ടിയും അച്ഛനെ വലിച്ചു കൊണ്ടുപോയിട്ട് തറയിൽ കിടത്തും. എന്നിട്ട് തറയിലുണ്ടായിരുന്ന ബ്ലഡൊക്കെ ക്ലീനാക്കുന്നത് അവൻ കാണും. ലീ ആകെ ഷോക്കായിട്ട് പോലീസിനെ വിളിക്കണോ, എന്തെങ്കിലും കാരണമുള്ളതുകൊണ്ടാവോ അവരങ്ങനെ ചെയ്തതെന്നൊക്കെ ആലോചിക്കും. അങ്ങനെ അവൻ ആലോചിച്ച് അന്ന് രാത്രി മൊത്തം ആ വിൻഡോൻ്റെ അടുത്ത് തന്നെ നിൽക്കും. അപ്പോൾ രാവിലെ തന്നെ ആ കോഫി ഷോപ്പിൻ്റെ ഓണർ വീണ്ടും ആ വീടിൻ്റെ മുമ്പിൽ നിന്ന് കറങ്ങുന്നത് അവൻ കാണും. എന്തായാലും അവളുടെ പ്രശ്നങ്ങൾ പുറത്തിറങ്ങിയാൽ അറിയണമെന്ന് അവൻ തീരുമാനിക്കും. അങ്ങനെ അവനൊരു ദിവസം വാക്കിംഗ് സ്റ്റിക്ക് വെച്ചിട്ട് നടന്നു പോകുമ്പോൾ അവനെ നോക്കുന്ന നേഴ്സും ആ കോഫി ഷോപ്പിൻ്റെ ഓണറും കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ കാണും. അവൻ നോക്കി നിൽക്കുന്നത് ആ നേഴ്സും നോട്ട് ചെയ്യും. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും രാത്രി ആ വിൻഡോയിലൂടെ അവൻ നോക്കുമ്പോൾ ആ പെൺകുട്ടി അമ്മയും ഒരു വലിയ ബാഗിൽ എന്തോ നിറച്ചിട്ട് അത് വലിച്ചുകൊണ്ട് അപ്പുറത്ത് ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് അവൻ കാണും. ആ ബാഗിൽ അച്ഛൻ്റെ ബോഡി ആയിരിക്കുമെന്ന് അവൻ ഉറപ്പിക്കും. ഇതൊക്കെ കണ്ടിലേക്ക് ആകെ ടെൻഷനാവും. ഇതൊക്കെ അവനല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവന് അടുത്ത ദിവസം തന്നെ അവൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്നു, നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ കോഫി ഷോപ്പിലേക്ക് പോകും. അപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ അവന് ചുറ്റിൽ നോക്കും. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അങ്ങനെ വീടുകളൊന്നുമില്ല. അതുപോലെ അവൻ്റെ റൂമിൻ്റെ ജനലിൻ്റെ അവിടുന്ന് മാത്രമാണ് ആ വീടിൻ്റെ ഓപ്പോസിറ്റിലേക്ക് കാണുക. സോ ആരും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല എന്ന് അവൻ ഉറപ്പിക്കും. അങ്ങനെ അവന് കോഫി ഷോപ്പിൽ ഇരിക്കുമ്പോൾ ആ പെൺകുട്ടീൻ്റെ വീടിനെ കുറിച്ചും അവളെക്കുറിച്ചൊക്കെ ആ കോഫി ഷോപ്പിലുള്ള ആളിനോട് ചോദിക്കും. എന്നാൽ അയാൾ അവരെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അങ്ങനെ അവർ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ആ നേഴ്സ് ലീൻ്റെ റൂം മാറ്റിയിട്ടുണ്ടെന്ന് അറിയും. അവിടെ നിന്നാൽ മാത്രമേ ആ പെൺകുട്ടീൻ്റെ വീട് ലീക്ക് കാണാൻ കഴിയുള്ളൂ. സോ അവന് ആ നേഴ്സിനെ കണ്ടിട്ട് എൻ്റെ റൂം മാറ്റിയാൽ നിങ്ങൾ ആ കോഫി ഷോപ്പ് ഓണറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാര്യം ഞാൻ മാനേജ്മെൻറ്റിനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തും. ഇത് കേട്ട് പേടിച്ചിട്ട് ആ നേഴ്സ് അവൻ ആ റൂം തന്നെ കൊടുക്കും. ലീൻ്റെ ഫ്രണ്ട് ഡാനിയലിന് ഇമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതുവരെ അവന് അവളോട് അത് പറഞ്ഞിട്ടില്ല.
സോ ലീ അവനോട് ടൈം വേസ്റ്റാക്കാതെ അവളോടെല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ട് പറയും. പിന്നീട് ലീ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ എമി ഇത്രയും ദിവസം അവൻ്റെ അഡ്രസ്സിലേക്ക് വന്ന ലെറ്റേഴ്സ് കൊണ്ടുവന്നിട്ട് അവന് കൊടുക്കും. അപ്പോൾ അതിലൊരു ലെറ്ററിൽ, നീ ആ പെൺകുട്ടീൻ്റെ വീട്ടിൽ കണ്ടതൊന്നും ആരോടും പറയാൻ നിൽക്കണ്ട, ഡേഞ്ചർ ആണെന്ന് എഴുതിയിരിക്കുന്ന ഒരു ലെറ്റർ വരും. എന്നാൽ ലീ ആ ലെറ്റർ കാര്യമായിട്ട് എടുക്കൂല. പിന്നീട് കാലിൻ്റെ കെട്ടു കഴിച്ചിട്ട് ലീ ഉടനെ തന്നെ ആ പെൺകുട്ടീൻ്റെ വീടിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ കാത്തു നിൽക്കും. എന്നിട്ട് അവളും അമ്മയും വീട്ടിൽ പുറത്തു പോയ സമയം നോക്കിയിട്ട് അവരുടെ വീട്ടിലേക്ക് കയറും. അവിടെ വെച്ചിട്ടാണ് ആ പെൺകുട്ടീൻ്റെ പേര് മീയാണെന്ന് അവൻ അറിയേൻ്റെ റൂമിലേക്ക് അവൻ കയറും. അപ്പോൾ ആ റൂം നോർമൽ ഗേൾസിൻ്റെ റൂം പോലെ തന്നെ ഉണ്ടാവും. കുറേ ബുക്സും പെയിൻറ്റിങ്സ് ഒക്കെ ഉള്ള റൂം. ചുമരിൽ ഒരു വലിയ മാപ്പിൽ എങ്ങോട്ടേക്ക് യാത്ര ചെയ്യണമെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവൾ. അങ്ങനെ അവൻ ആ റൂം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മീയയും അമ്മയും തിരിച്ച് വീട്ടിലേക്ക് എത്തും. പെട്ടെന്ന് ലീ ഒരു റൂമിൽ കയറിയിട്ട് ഒളിക്കും. അപ്പോൾ മീ അമ്മനോട് എനിക്ക് ഈ ലൈഫ് മടുത്തു, എനിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവളുടെ അമ്മ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അവൾ ദേഷ്യം പിടിച്ചിട്ട് റൂമിലേക്ക് പോകും. അമ്മ പോയതിന് ശേഷം പതിയെ ലീ അവളുടെ മുറിയിലേക്ക് പോയി നോക്കുമ്പോൾ അവൾ കുളിക്കുന്നത് അവൻ കാണും. എന്നാൽ അവനത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ അടുത്ത ദിവസം മുതൽ ലീ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരു പ്രാവശ്യം അവൾ ആ അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് പോയിട്ട് അതിൻ്റെ ഓണറിൻ്റെ അടുത്ത് പോയിട്ട് അയാളോട് എന്തോ പറഞ്ഞിട്ട് അയാളെ ഹഗ് ചെയ്തിട്ട് കരയുന്നത് അവൻ കാണും. ഇതൊക്കെ കണ്ടിട്ട് അവൻ എന്തോ ഒരു ഡിസ്കംഫേർട്ട് ആവും. അങ്ങനെ അവർ വീണ്ടും അവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് വരും. എനിക്കെല്ലാം അറിയാം, വെറുതെ അവളുടെ പിന്നാലെ പോകണ്ടെന്ന് പറഞ്ഞ് അയാൾ ഇന്നലെ ലീ മീയൻ്റെ വീട്ടിൽ കയറിയപ്പോൾ അവൾ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ നോക്കി ചിരിച്ചതിൻ്റെ ഫോട്ടോ ആ അൺനോൺ നമ്പർ അവൻ അയച്ചു കൊടുക്കും. ഇത് കണ്ടിട്ട് അവനാകെ ഷോക്കായിട്ട് ആ നമ്പർക്ക് വിളിക്കാൻ നോക്കും. പക്ഷേ ആ നമ്പർക്ക് എത്ര വിളിച്ചിട്ടും കോള് പോകുന്നുണ്ടാവില്ല. അപ്പോഴാണ് അവന് ആ ലെറ്റേഴ്സ് എഴുതിയിട്ട് അയച്ചത് ഈ അൺനോൺ നമ്പറിൻ്റെ ആളാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ മിയ ഒരു വലിയ ഓഫീസിലേക്ക് പോകുന്നത് അവൻ കാണും. അങ്ങനെ അവൾ ഫോളോ ചെയ്ത് പോകുമ്പോൾ അവൾ ആ ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവും. എങ്ങനെയെങ്കിലും അവളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവിടെ നടക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവൻ പങ്കെടുക്കും. ആ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മിയ ആയിരിക്കും. അങ്ങനെ ലീ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് അത് ഏറ്റു പോകും. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ അവൾ ആ ഫോം വാങ്ങി വെച്ചിട്ട് അവനോട് പോകാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ അവൻ ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതിന് മുൻപിൽ തന്നെ ഒരു വാഷിംഗ് കമ്പനി കാണും. അന്ന് മീയൻ്റെ വീട്ടിൽ കയറുമ്പോൾ അവന് അച്ഛൻ്റെ ബ്ലഡ് പതിഞ്ഞ ആ കാർപ്പറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അന്ന് അത് നല്ല ക്ലീൻ ആയിട്ട് അതിൻ്റെ ബ്ലഡൊന്നും കാണുന്നുണ്ടാവില്ല. അച്ഛനെ കൊന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ കമ്പനിയിലുള്ളവർ ആ കാർപ്പറ്റ് കൊണ്ടുപോകുന്നത് ലീ ഹോസ്പിറ്റലിലിരുന്ന് കണ്ടിട്ടുണ്ടാവും. സോ അവന് ആ വാഷിംഗ് കമ്പനിയിലേക്ക് പോയിട്ട് ആ വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞിട്ട് ആ കാർപ്പറ്റ് ക്ലീൻ ആക്കിയതിനുള്ള പണം അടച്ചിട്ടില്ല, അതിൽ എന്ത് കറയാണ് ആയതെന്ന് പറയാമോ എന്ന് ചോദിക്കും. അവർ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ആ കാർപ്പറ്റിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതിന് പണം അടിച്ചതാണല്ലോ എന്ന് പറയും. അപ്പോൾ ലീ ഇതിൽ എന്ത് കറയാണ് ആയതെന്ന് ചോദിക്കുമ്പോൾ അവർ അതിലെന്തോ ഒരു റെഡ് കളർ ജ്യൂസ് ആയതാണെന്ന് പറയും. സോ വാഷിങ്ങിന് കൊടുക്കുന്നതിന് മുൻപ് ബ്ലഡ് ആണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽക്ക് റെഡ് കളർ ജ്യൂസ് ഒഴിച്ചിട്ടാവും അവർക്ക് കൊടുത്തിട്ടുണ്ടാവുമെന്ന് ലീ ഉറപ്പിക്കും. അങ്ങനെ അടുത്തത് ആ അൺനോൺ നമ്പറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവന് അവൻ്റെ രണ്ട് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ആ കോഫി ഷോപ്പിലേക്ക് വരും. ഒന്നുകിൽ അവൻ്റെ രണ്ട് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആ കോഫി ഷോപ്പിൻ്റെ ഓണറോ ആവും ഇങ്ങനെയൊക്കെ പ്രാങ്ക് ചെയ്യുന്നതെന്ന് അവൻ ഉറപ്പിക്കും. അങ്ങനെ അവന് ആ കോഫി ഷോപ്പിലിരുന്നിട്ട് ആ അൺനോൺ നമ്പറിലേക്ക് മെസ്സേജ് അയക്കും. എന്നാൽ അവിടെയുള്ള ആറ് ഫോണിലും നോട്ടിഫിക്കേഷൻ ഓൺ ആവുന്നുണ്ടാവില്ല. ആ ഓണറാണെങ്കിൽ ആരോട് സംസാരിച്ചിട്ടിരിക്കുകയാണ്. അയാളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷനും വരുന്ന സൗണ്ട് കേൾക്കുന്നില്ല. പിന്നെ അവരുടെ ഫ്രണ്ട്സും അവനോട് തന്നെ സംസാരിക്കുകയാണ്, അവരും അല്ല അപ്പോൾ ആ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ ആ അൺനോൺ നമ്പർ നീ കോഫി ഷോപ്പിൽ തന്നെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയക്കും. എത്ര ശ്രമിച്ചിട്ടും അവൻ ആ അൺനോൺ നമ്പറിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ അവൻ അടുത്ത ദിവസം വീണ്ടും മീയൻ്റെ ഓഫീസിലേക്ക് വരും. പുറത്തുള്ള എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് കുറേ സർവേ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് അതുമായിട്ട് അവളുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവൾ അവനെ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ഈ ഓഫീസിലുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്, നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടായിട്ട് മാത്രമാണ് ഇവിടെ ജോലി കിട്ടിയെന്നൊക്കെയാണ് അവർ പറയുന്നതെന്ന് പറയും. ഇത് കേട്ടിട്ട് അവളുടെ മുഖമാകെ മാറിയിട്ട് അവൾ ഇതെൻ്റെ അച്ഛൻ്റെ കമ്പനിയാണ്, അച്ഛനിപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് റെസ്റ്റ് എടുക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ വീണ്ടും ലീ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. അവളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് അവൻ പോയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്ത പോലെ അവളെ കണ്ടിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീ നാളെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരാമോ, അവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുമെന്ന് പറയും. അപ്പോൾ ഒരാൾ അങ്ങോട്ട് വന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ അവൾ അയാളുടെ കൂടെ പോയിട്ട് കുറച്ച് നേരം സംസാരിച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് വരും. എൻ്റെ അമ്മ പറഞ്ഞു വിട്ട ആളാണ്, ഞാനേതായാലും ഇപ്പോൾ പോവാണ്, നമുക്ക് നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ പോവും. അങ്ങനെ ലീക്ക് വീണ്ടും ആ അൺനോൺ നമ്പർ മെസ്സേജ് അയച്ചിട്ട് ഇപ്പോൾ കില്ലറിൻ്റെ കൂടെയാണോ കൂട്ടെന്ന് ചോദിക്കും. പിന്നീട് ആ നമ്പറിൽ നിന്ന് മിയയും ലീയും ആ റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അയക്കും. ഉടനെ ലീ ആ ഫോട്ടോ എടുത്ത ആംഗിളിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരു ടേബിളിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവിടെയുള്ള വെയിറ്ററിനോട് ഇവിടെ ആരാണ് ഇരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവർ ഒരു ഹൂഡി ഇട്ടിട്ട് ഗ്ലാസ് ഒക്കെ വെച്ചൊരു പെണ്ണായിരുന്നു എന്ന് പറയും.
പെണ്ണാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അവന് പെട്ടെന്ന് ഇമേനെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾക്ക് വീഡിയോ കോൾ ചെയ്യും, എന്ന് അവള് അവളുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. അങ്ങനെ അടുത്ത ദിവസം ലീയും മേയും ആ റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്യും. അവര് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലീ അവളെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ അവളോട് ചോദിക്കും. എന്നാൽ എല്ലാവരുടെ ലൈഫിലും പുറത്ത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു സ്ട്രേഞ്ചറായ തന്നോട് അതൊക്കെ എങ്ങനെയാണ് ഞാൻ പറയാന്ന് അവൾ പറയും. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ ലീ അവളോട് അവളുടെ ഫോൺ നമ്പർ ചോദിക്കും. എന്നവൾ അത് നിന്റെ കയ്യിൽ ഇല്ലാത്തതാണ് നല്ലതെന്ന് പറയും. അപ്പോൾ ലീ എന്നാൽ ശരി, ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളുടെ വീടിൻ്റെ സ്ട്രീറ്റ് നമ്പർ പറയും. ഇത് കേട്ടിട്ട് അവളാകെ ഷോക്കായിട്ട്, എങ്ങനെയാണ് നിനക്ക് എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് അറിയാം? എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് പോലും എൻ്റെ വീട് എവിടെയാണെന്ന് അറിയില്ല. നീ ആരാണ്? എന്തിനാ എൻ്റെ കൂടെ ഫ്രണ്ടായിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കും. ആദ്യം നീ ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറാൻ നോക്കും. എന്നവൾ ദേഷ്യപ്പെടുമ്പോൾ ലീ അവന് ഹോസ്പിറ്റലിൽ കിടന്നതും വിൻഡോയിലൂടെ അവളെ നോക്കിയതും ഇഷ്ടപ്പെട്ടു പോയതൊക്കെ പറയും. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടായിട്ട് കൂടെ കൂടിയെന്ന് പറയും. എന്നിട്ട് അവന് ഇതുവരെ അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ അവന് അച്ഛനെ കൊന്ന കാര്യം കണ്ടതൊന്നും അവളോട് പറയില്ല. ഇതൊക്കെ കേട്ടിട്ട് അവളാകെ കരഞ്ഞ് അവനെ ഹഗ് ചെയ്യും. അപ്പം അങ്ങോട്ട് അവൾ അമ്മ പറഞ്ഞു വിട്ട രണ്ടാളുകൾ വന്നിട്ട് ഇനി ഇവളെ പുറകെ നടക്കരുതെന്ന് ലീനോട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. പിന്നീട് മീനെ കുറിച്ച് രണ്ട് ദിവസത്തിന് ഒരു വിവരവും കിട്ടില്ല. അങ്ങനെ ലീ അവളുടെ ഓഫീസിലും വീടിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കും. പക്ഷെ അവിടെ ഒന്നും അവളെ കാണില്ല. അടുത്തത് ആ കോഫി ഷോപ്പിലേക്ക് പോയിട്ട് അവളുടെ ഓണറിനോട് അവളുടെ ഫാമിലിനെ കുറിച്ച് ചോദിക്കും. ആദ്യം അയാളൊന്ന് പറയാൻ മടിച്ചെങ്കിലും അവനെ എല്ലാ കഥകളും പറയുമ്പോൾ അയാൾ മീയൻ്റെ ഫാമിലിയും അയാളുടെ ഫാമിലിയും ബിസിനസ് ഫ്രണ്ട്സ് ആയിരുന്നെന്നും ഇടക്ക് മീയൻ്റെ ഫാമിലീൻ്റെ ബിസിനസ് പെട്ടെന്ന് പൊട്ടിപ്പോയി. അതിനുശേഷം ആ ഫാമിലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വീട് വാച്ച് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അയാൾ പറയും. അപ്പോൾ അയാൾക്കൊന്നും അറിയില്ല എന്ന് ലീക്ക് മനസ്സിലാവും. അങ്ങനെ അവന് രാത്രി അവളുടെ വീടിൻ്റെ അടുത്തുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയിട്ട് അവളുടെ റൂമിന് ഓപ്പോസിറ്റുള്ള ഒരു ബാനറിൽ അവർ മീറ്റ് ചെയ്ത ആ റെസ്റ്റോറൻറ്റിൻ്റെ സിമ്പിൾ വരച്ച് വയ്ക്കും. അങ്ങനെ അവന് അവളെയും കാത്ത് ആ റെസ്റ്റോറൻറ്റ് മുൻപിൽ നിൽക്കും. അങ്ങനെ അടുത്ത ദിവസം അവൾ വീട് വിട്ട് ഇറങ്ങിയിട്ട് ലീൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് അവർ ദൂരെ ഒരു ദ്വീപിലേക്ക് പോകും. അങ്ങനെ അവർ വെക്കേഷൻ പോലെ 3 ദിവസം അവിടെ സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്യും. ലീ അവൻ്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അവരുടെ ഫോണൊന്നും എടുക്കില്ല. അതുപോലെ ലീക്ക് ബൈക്കാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ അവനൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ബൈക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യും. അങ്ങനെ അവൾ അവളുടെ ലൈഫിൽ ഇത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്ന് അവനോട് പറയും. അങ്ങനെ 3 ദിവസം കഴിയുമ്പോൾ ആ അൺനോൺ നമ്പറിൽ നിന്ന് വീണ്ടും ലീക്ക് മെസ്സേജ് വരും. നീ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് വന്നില്ലെങ്കിൽ അവൾ അച്ഛനെ കൊന്നെന്ന് പറഞ്ഞിട്ട് പോലീസിനോട് പറയുന്ന ആ മെസ്സേജ് അയക്കുന്ന ആൾ പറയും. ഇത് കേട്ടിട്ട് പേടിച്ചിട്ട് ലീ നാട്ടിൽ തന്നെ മടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് മീനെ ട്രേസ് ചെയ്തിട്ട് അവളുടെ അമ്മേൻ്റെ ആളുകൾ വന്നിട്ട് അവളെ പിടിച്ചോണ്ട് പോകും. അങ്ങനെ അവന് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ വീണ്ടും ആ നമ്പറിൽ നിന്ന് മെസ്സേജ് വരും. കൂടെ ഏതോ ഒരാൾ മീയെ കുഴിച്ചിട്ട് ആ ഡെഡ് ബോഡി പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് ആ വീഡിയോയിൽ കാണും. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവനോട് ആ സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആ അൺനോൺ നമ്പർ പറയും. ലീയും പെട്ടെന്ന് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ആ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അവിടുന്ന് പെട്ടെന്ന് ഓടിപ്പോകും. അപ്പോൾ അങ്ങോട്ട് പോലീസുകാരും വരും. സ്റ്റേഷനിലേക്ക് ആരോ വിളിച്ചിരുന്നെന്നും മീയയും അമ്മയും അവരുടെ അച്ഛനെ കൊന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നും ലീയാണ് അതിനുള്ള സാക്ഷിയെന്നും ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് ആ കുഴി ഒന്നുകൂടെ തോണ്ടിയെടുക്കും. അപ്പോൾ അതിൽ നിന്ന് ആ ബാഗ് കിട്ടും. അങ്ങനെ അവർ ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിലൊരു കുഞ്ഞു വാവൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും. ഇത് കണ്ടിട്ട് അവിടെയുള്ള എല്ലാവരും ഷോക്കായിട്ട് പോകും. പോലീസുകാർ അന്വേഷിക്കുമ്പോൾ ലീ കിടന്നിരുന്ന ആ ഹോസ്പിറ്റലിൽ നിന്ന് 2 ആഴ്ച മുന്നേ മരിച്ചു പോയൊരു കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് ആരും മോഷ്ടിച്ചിട്ടുണ്ടെന്ന ഇൻഫോർമേഷൻ കിട്ടും. സോ ആ കുട്ടിനെ തന്നെയാണ് ഇവിടെ കുഴിച്ചിട്ടിട്ടുള്ളതെന്ന് ലീക്ക് മനസ്സിലാവും. അങ്ങനെ അവന് ആ നഴ്സിന് എന്തോ ഡൗട്ട് തോന്നിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരും. മീയക്കും ആ കോഫി ഷോപ്പ് ഓണറിനും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ആ നഴ്സ് ആവുമോ മീയനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതെന്ന് അവൻ വിചാരിക്കും. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ നഴ്സിനോട് എല്ലാ കാര്യങ്ങളും ചോദിക്കും. എന്നവർ അത് ഞാനല്ല ചെയ്തത്, അത് ചെയ്തത് വേറെ ഒരാളാണെന്ന് പറയും. എന്നവന് അവർ കള്ളം പറയാമെന്ന് വിചാരിക്കും. പക്ഷേ ആ ഹോസ്പിറ്റൽ CCTVയിൽ ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി എടുത്തു കൊണ്ടുപോകുന്ന ആളുടെ പിക്ചർ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡയറക്ടർ അതിനെക്കുറിച്ച് പുറത്ത് വിട്ടിട്ടില്ല. കാരണം അത് അവരുടെ മോള് തന്നെയായിരുന്നു. ഇത് കേട്ടിട്ട് ലീ ആകെ ഷോക്കായി പോകും. കാരണം ലീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇമേൻ്റെ അച്ഛൻ്റെ ഹോസ്പിറ്റലാണ് അത്. സോ ഇമയാണ് ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി എടുത്തു കൊണ്ടുപോയെന്ന് അവന് മനസ്സിലാവും. അപ്പോഴാണ് ഇമ്മ മീൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ലീ ഹോസ്പിറ്റൽ വിൻഡോയിലൂടെ കാണുന്നത്. അങ്ങനെ അവന് പെട്ടെന്ന് അവളെ ഫോളോ ചെയ്തിട്ട് മീൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇമയാണ് ആ അൺനോൺ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുന്നത്. അവൾക്ക് ലീയെ ഇഷ്ടമാണ്. സോ അവന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫോണിലും ബൈനോക്കുലറിലൊക്കെ ഒരു ഡിവൈസ് അവൾ വെച്ചിരുന്നു. അങ്ങനെയാണ് അവൻ മീയനെ നോക്കുന്നതും അവളുടെ വീട്ടിൽ നടന്നതും അച്ഛനെ കൊന്നതൊക്കെ ലീ കാണുമ്പോഴൊക്കെ അവളും അതൊക്കെ ലൈവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എമിക്ക് വേണ്ടിയിട്ട് ഡാനിയലും അവളെ സഹായിച്ചിട്ടുണ്ട്.
അവനാണ് ഫുൾ ടൈം ലിയയും മിയയെയും ഫോളോ ചെയ്തിട്ട് അവർ രണ്ടുപേരും ആ കോഫി ഷോപ്പിൽ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തത്. അതുപോലെ ലീ മിയന്റെ വീട്ടിൽ കയറുമ്പോൾ അവന്റെ പുറകെ ഇമയും കയറിയിരുന്നു. അവൻ മിയ കുളിച്ചോണ്ടിരുന്നപ്പോ ചിരിച്ച ഫോട്ടോ ഒക്കെ അവളാണ് എടുത്തത്. ലീ ആ അൺനോൺ നമ്പറിനെ കുറിച്ച് ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ കോഫി ഷോപ്പിലേക്ക് പോകുമ്പോൾ ഡാനിയലും ഇമയാണ് അവൻ കാണാതെ അവന് മാറ്റി മാറ്റിയിട്ട് ആ അൺനോൺ നമ്പറിൽ മെസ്സേജ് അയച്ചത്. പോലീസുകാർക്ക് മിയനെ ഡൗട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഇമ ഹോസ്പിറ്റലിൽ നിന്ന് ആ കുഞ്ഞിന്റെ ഡെഡ് ബോഡി എടുത്തിട്ട് ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് അവളുടെ അച്ഛനെ ഡെഡ് ബോഡിന്റെ കൂടെ വെക്കാൻ വിചാരിച്ചത്. പക്ഷെ ആ കൺസ്ട്രക്ഷൻ സൈറ്റ് കുഴിച്ചിട്ട് ആ ബാഗ് തുറക്കുമ്പോഴാണ് അതിൽ കുറെ ടോയ്സ് ആയിരുന്നെന്ന് അവർ കണ്ടത്. സോ ആ ഡെഡ് ബോഡി എവിടെയുണ്ടെന്ന് മിയനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടോയ്സിന്റെ കൂടെ ആ കുഞ്ഞിന്റെ ഡെഡ് ബോഡിയും അവർ വെച്ചത്. ഇതൊക്കെ എമി മിയനോട് പറയുന്നത് ലീ കേൾക്കും. എന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെ അവന്റെ ഫ്രണ്ട്സ് തന്നെയാണ് ചെയ്തതെന്ന് അവൻ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ലീക്ക് ഇമന്റെ സ്നേഹം മനസ്സിലാവില്ലെന്ന് പറഞ്ഞിട്ട് അവള് വരുമ്പോ കൊണ്ടുവന്ന ഒരു ആസിഡ് ബോട്ടിൽ എടുത്തിട്ട് കുടിക്കാൻ നോക്കുമ്പോ മിയ ലിയെ ഇഷ്ടമല്ലെന്നും നീ അവനെ എടുത്തോന്നും നിങ്ങൾക്കൊന്നും എന്റെ ലൈഫിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ആസിഡ് ബോട്ടില് തട്ടുമാറ്റും. അങ്ങനെ ഇമ അവിടുന്ന് പോവും. മിയ ലീനോട് ഇനി അവളെ കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ട് അമ്മേന്റെ കൂടെ കാറിൽ കയറിയിട്ട് വേറെ എങ്ങോട്ട് പോവും. എന്നാൽ ലീ അവളെ ഫോളോ ചെയ്തിട്ട് പോവും. അവസാനം അവരൊരു സ്ഥലത്തെത്തും. അപ്പൊ അങ്ങോട്ട് മിയന്റെ അച്ഛനും വരും. ശരിക്കും അയാള് മിയന്റെ അച്ഛനല്ല, അവളുടെ ഹസ്ബൻഡാണ്. ബിസിനസ് എല്ലാം വലിയ നഷ്ടത്തിലായപ്പോൾ വയസ്സായ ആൾക്ക് കുറെ പണയുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് അമ്മ അവളെ കല്യാണം കഴിപ്പിച്ചതാണ്. അവരുടെ കല്യാണം കഴിഞ്ഞത് ആർക്കും അറിയില്ല. അന്ന് രാത്രി മിയ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ് അവളുടെ അമ്മയും ഹസ്ബൻഡും തമ്മിൽ ആ കുട്ടീനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വഴക്കായത്. ശരിക്കും മിയ ആ കത്തി വെച്ച് ഒരു ഫ്രൂട്ട്സ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത്. ആ കാർപ്പറ്റിൽ വീണത് അയാളെ കയ്യിലുണ്ടായിരുന്ന റെഡ് കളർ ജ്യൂസ് ആയിരുന്നു. അങ്ങനെ അവർ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യും. എന്നാൽ ആ കുഞ്ഞിന് വേണ്ടി വാങ്ങി വെച്ച ടോയ്സും ഡ്രസ്സൊക്കെ കാണുമ്പോൾ എമ്മയ്ക്ക് ഭയങ്കര ഡിപ്രഷനാവും. അതുകൊണ്ടാണ് അതൊക്കെ എടുത്തിട്ട് അവരൊരു ബാഗിലിട്ടിട്ട് ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ കുഴിച്ചിട്ടത്. പണത്തിന് വേണ്ടിയിട്ട് കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് അവളുടെ അടുത്ത് അത്ര സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ലീ അവളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് മനസ്സിലാക്കിയിട്ട് അവൻ്റെ കൂടെ അവൾ ആ ദ്വീപിലേക്കൊക്കെ പോയത്. ഈ കാര്യങ്ങളൊക്കെ ആ ഹസ്ബൻഡിൻ്റെ മുൻപിൽ വെച്ച് തന്നെ മീ അവനോട് പറയും. അയാൾക്ക് അവളെ ഒരു ഭാര്യയായിട്ട് കാണാൻ കഴിയില്ലെന്നും അയാള് ലീയുടെ കൂടെ നീ പോയിക്കോ എന്നും മിയനോട് പറയും. എന്നാൽ മിയ ലീയുടെ കൂടെ പോവേണ്ടെന്ന് പറഞ്ഞിട്ട് അവനോട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പറയും. ഇത് കേട്ടിട്ട് അവനാകെ തകർന്നു പോയിട്ട് അവൾ പറയുന്നത് പോലെ അവിടുന്ന് പോവും. അങ്ങനെ മിയ ഇനി അവൻ്റെ ലൈഫിൽ ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ജീവിക്കാൻ തുടങ്ങും. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് ലീ ആ കോഫി ഷോപ്പിലേക്ക് വരുമ്പോൾ ആ ഓണർ അവനോട് മിയയുടെ ഹസ്ബൻഡ് മരിച്ചു പോയി എന്ന് പറയും. അയാളുടെ അവസാന കാലത്ത് അയാളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ തൻ്റെ കൂടെ വരില്ലെന്ന് പറഞ്ഞതെന്ന് അവന് മനസ്സിലാവും. അതുപോലെ ആ ദ്വീപിൽ മിയ ഇപ്പോഴും ലീക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് ഓണർ പറയും. സോ ലീ അവളെ കാണാൻ വേണ്ടിയിട്ട് ആ ദ്വീപിലേക്ക് പോവും. ഇതോടെ ഈ ചിത്രം അവസാനിക്കും.